ഇന്നലെ നമ്മുടെ ലാലേട്ടനും ആശീർവാദ് ഫിലിംസും ടൊവിനോ പൃഥ്വിരാജ് എല്ലാരും അപ്ഡേറ്റ് ചെയ്തുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എൽ ടു എംപുരാൻ, ഓക്കെ, എംപുരാൻ എന്ന് പറഞ്ഞ മൂവി ലൂസിഫർ ടുവിന്റെ എന്തോ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്, അത് ഇന്ന് വരും പറഞ്ഞിട്ട്. അപ്പോ ഇന്നിപ്പോ അതിന് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് അത് പ്ലേ ചെയ്തിട്ട് തന്നെ പറയാം. ഓക്കെ, എന്താണ് ഞാൻ കാണാം. 15-ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് കാണാതായ നീ പിന്നെയുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു? ഇത് നമ്മുടെ ലൂസിഫറിലെ എല്ലാ ഡയലോഗുകളും ചേർത്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് എൽ ടുവിലേക്ക് ഒരു ബിൽഡപ്പ്, ഓക്കെ, എൽ ടുവിൻ്റെതായിട്ടുള്ള ഒരു പോർഷൻ ഇതിൻ്റെ ടുവേർഡ്സ് എൻഡിക്കുള്ളൂ. അതുവരെയുള്ളതൊക്കെ ലൂസിഫർ എന്ന് പറഞ്ഞ മൂവിയുടെ പല പല സീക്വൻസുകളും ഡയലോഗുകളൊക്കെ എടുത്തു. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാണ്. കാരണം ആ സിനിമ കണ്ട ലൈക്ക് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഞാൻ കുറെ വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ടൊരു മൂവിയാണ് ലൂസിഫർ. കാരണം ലൂസിഫറിന് ശേഷം ഇങ്ങോട്ട് ലാലേട്ടൻ ഇത്ര മാസമായിട്ട് പിന്നെ ജയിലറിലാണ് കണ്ടത്. ഏ, അതുകൊണ്ട് തന്നെ എൽ ടു എംപുരാന് ഭയങ്കര വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇതിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ? കഴിഞ്ഞ 25 വർഷമായിട്ട് ഇല്ലാതിരുന്ന എന്ത് സഹായം അയാൾ പച്ചന് ചെയ്യാൻ പോണേ? പൊതുവെ ഒരു പാർട്ടി പ്രവർത്തകനോടും പ്രത്യേക പരിഗണനയോ സ്നേഹമോ പ്രകടിപ്പിക്കാത്ത പി കെ ആർ ഇവനെ മാത്രം എല്ലാ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും കൊണ്ടു നടന്ന ഒരു ക്രൗൺ പ്രിൻസിനെ പോലെ ആരാധിച്ചു. ഇതില് എനിക്ക് തോന്നുന്നു ടൊവിനോയുടെ ക്യാരക്ടർ, അതേപോലെ മഞ്ജു വാര്യരുടെ ക്യാരക്ടറും ഒക്കെ കുറച്ചും കൂടി ഡെപ്ത് ഉള്ള, കുറച്ചും കൂടി എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും ഈ എംപുരാൻ മൂവിക്കകത്ത്. കാരണം അതോ ഇനിയിപ്പോ ഈ രാഷ്ട്രീയം പൊളിറ്റിക്സ് ഒക്കെ വിട്ടിട്ട് ഖുറേഷി അബ്രാം ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു ഫേസ് മാത്രം കാണിക്കുന്ന, ആ ഒരു ഫേസ് പ്ലസ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അത് മാത്രം കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പടമായിരിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഫസ്റ്റ് മൂവി ലൂസിഫർ ഓബ്വിയസ്ലി അറിയാലോ, ലൈക്ക് ഫുൾ കംപ്ലീറ്റ്ലി ഈ പൊളിറ്റിക്സ് ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചില്ലാൻ ഒരാളെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഇത് ഇപ്പോ ഇവർ ഇതിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഇടുന്ന ഒരു വേർഷനകത്ത് ഇങ്ങനെ ഈ ഒരു കട്ട് മാത്രം ലൈക്ക് കുറച്ച് ഈ ഒരു കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടുള്ള. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ എംപുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ എൽ ടുവിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റിനകത്ത്, അതായത് നെക്സ്റ്റ് ലൂസിഫർ ടുവിനകത്ത് കുറെ അധികം ഈ പറഞ്ഞൊരു കോമ്പോസ് വരാൻ സാധ്യത ഉണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ ലാലേട്ടൻ ആ സാധനങ്ങൾ കുറെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില കഥകൾ തീരുന്ന ഇടം, അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടം, ഇരുട്ട് മാറി വെളിച്ചം പരന്നു എന്ന് ലോകം പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ച ഇടം, കണ്ണിമ വെട്ടാതെ കരുതിയിരിക്കുക, അവിടെയാണ് ഇതിഹാസം. ഒരു മറ്റേന്താ പറയാ, നമ്മുടെ KGF-ലൊക്കെ ഡയലോഗ് പോലെ ഇതിഹാസങ്ങൾ ജനിക്കുന്നത് അവിടെയാണ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇതിലേക്ക് ഈ ഒരു എൽ ടുവിന്റെ അപ്ഡേറ്റ് ഉള്ള ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത്, ഇന്ദ്രജിത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ടോണില് വന്നിട്ടുള്ള സൗണ്ടില് വന്നിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ സാധനങ്ങളാണ്. ലാസ്റ്റ് ഇന്ദ്രജിത്തിന്റെ ഒരു ഗ്ലിംസ്. അബ്രാം, ഖുറേഷി അബ്രാം. He's coming back. He's coming back. ഗജാദി മ്യൂസിക്. ഒരു രക്ഷയുണ്ട് മൂപ്പര്. ഈ അബ്രാം ഖുറേഷി അബ്രാം അത് സാധനത്തിന് കട്ട വെയിറ്റിംഗ്. കാരണം കട്ട വെയിറ്റിംഗ്, കാരണം ലൂസിഫറിനെ ഞാൻ പറഞ്ഞു, ലൂസിഫറിന്റെ ചെറിയ ചെറിയ പോർഷൻസ് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റിനകത്തും അവര് വെച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ആവുകയാണ് അത്. ടുവേർഡ്സ് എൻഡിക്ക് മറ്റേ KGF-ന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമല്ലോ, അതേപോലത്തെ ഒരു ബിൽഡപ്പാണ് ലാലേട്ടന് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ കൊടുക്കുന്നത്. ആൻഡ് ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു ചിരി തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, എവിടെയാണ് ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിനെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത് എന്നുള്ളത് ലൂസിഫർ 1 കണ്ട എല്ലാവർക്കും അറിയാം. സോ അവിടുന്ന് വീണ്ടും ഒരു ലൈവ് ഇട്ടിട്ട് ഇനി ആ ക്യാരക്ടർ തുടങ്ങുമോ? ഇനി ഹൂസ് എബ്രാം ഖുറേഷി, അബ്രാം ഖുറേഷി അബ്രാം ആരാന്നുള്ളത് പറഞ്ഞു തുടങ്ങുമോ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ സിനിമയിൽ വെച്ചിട്ടുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, വെപ്പൺ ഡീലർ, ഒരു കൈൻഡ് ഓഫ് സാധനം വേറെ ലെവലിലേക്ക് മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നത്. ഞാൻ ലൈക്ക്
ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ, ഞാൻ ലിയോൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കുന്ന ഒരു ആളാണ്. ഇനി മലയാളത്തിൽ നിന്ന് ഇതേപോലെ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കാൻ പോണത് ഇനി L2E എമ്പുരാൻ്റെയാണ്. പെട്ടെന്നൊന്നും വന്ന് ഇറങ്ങി കിട്ടിയാണല്ലോ, തിയേറ്റർ പൂരപ്പുറമ്പാവും.